Hi all, welcome. I am Yukta. Today I am going to teach you pronunciation of flower. You may be thinking it is this flower. But I am thinking about a different flower. I am going to keep it aside. This is the flower I am talking about. This is which flower? Today's topic is the pronunciation of the word flower. Not F-L-O-W-E-R, but F-L-O-U-R. How do we pronounce this word? Yes, it is same as F-L-O-W-E-R. So, the pronunciation of both these words are same. That is flower. I'm gonna bake a cake. I'm gonna use wheat flour, corn flour. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഈ ഫ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് ഫ്ലവർ ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കുന്ന ട്രൈ ചെയ്യാം ഈ കേക്ക് ഉണ്ടാക്കുമ്പം ഞാൻ അത്ര മെഷർമെൻറ്റും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതല്ല ബട്ട് ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ കേക്ക് ഞാൻ എനിക്കറിയുന്ന പോലെ ഞാൻ ചെയ്തതാണ് ഇറ്റ് ഇസ് വെരി ഈസി ടു മേക്ക് പിന്നെ ഇത് ചെയ്യുമ്പം ഞാൻ യൂസ് ചെയ്തത് റവയാണ് റവ നിങ്ങൾ സോക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് സോക്ക് ചെയ്തിട്ട് അതായത് പാലിൽ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം അതിൽ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലത് അല്ലെങ്കിൽ കേക്ക് പെട്ടെന്ന് ഹാർഡായി പോകും അപ്പം ഹാർഡാവാണ്ടിരിക്കണമെങ്കിൽ റവ സോക്ക് ചെയ്യണം കുറച്ച് സമയം അതൊന്ന് സോഫ്റ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കേക്ക് കഴിക്കാം ദാറ്റ് ടു വിതൗട്ട് അവൻ അദർ വേർഡ് ഇസ് അവൻ ദ പ്രൊനൗൺസിയേഷൻ ഇസ് അവൻ ഇറ്റ് ഇസ് നോട്ട് ഓവൻ The pronunciation is oven. O-V-E-N is pronounced as oven. ഒന്നര കപ്പ് റവ ഇട്ടു ഇനി ഞാൻ ഇതിനകത്ത് ഓട്സ് ഇടുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ഒരേ അത് സെയിം കൗൺസ് ഇട്ടു ഇനി ഇത് ഞാൻ പൊടിച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ ഇത് മിക്സി ജാറിലാണ് ഇട്ടിട്ടുള്ളത് ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ട് തരാം ഫൈൻ പൗഡറല്ല കുറച്ച് തരുതരുതന്നെയാണ് വൺ കപ്പ് വൈറ്റ് ഷുഗർ ഇടുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇത് ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം ഇതൊരു ചെറിയ സ്പൂണാണ് ഒരു കാൽ സ്പൂൺ അതായത് വൺ കുറച്ച് ബേക്കിംഗ് സോഡ ഇടുക പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂൺ ഇനി കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കുട്ടി കുറച്ചുകൂടെ ഇത് വൺ ടീസ്പൂൺ കോഫി പൗഡർ കുട്ടി ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ് അതിലിപ്പോൾ ഞാൻ എല്ലാം നന്നായി മിക്സ് ചെയ്തു ഇനി ഇതിനകത്തേക്ക് രണ്ട് മുട്ടയും പാലും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ കുറച്ച് ഒരു സ്പൂൺ കേർഡ് ആഡ് ചെയ്തു ഇനി ഇതിനകത്തേക്ക് മുട്ട ആഡ് ചെയ്യാം രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് കുറച്ച് ഇത് മിക്സ് ചെയ്ത് ഇനി എൻ്റെ കയ്യിൽ ഇപ്പോൾ പാലില്ല ഞാൻ വിചാരിച്ച് പാലുണ്ടെന്ന് അതിന് പകരം ഞാൻ വാം വാട്ടർ വെച്ചിട്ടാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്യുന്നത് ഇത് ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വാട്ടറി ആയിട്ടുണ്ട് നോക്കട്ടെ ശരിയാവോ കോഫി ഇതിനകത്ത് വെള്ളം കൂടിയതുകൊണ്ട് ഞാൻ വീറ്റ് ഫ്ലവർ ആഡ് ചെയ്യാണ് വീറ്റ് ഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിത് ഇഡ്ലി മേക്കറിലാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ആഡ് ചെയ്തു ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഇതിൻ്റെ ചൂട് പോകുന്ന വരെ നമുക്ക് ഇനിയൊന്ന് വെയിറ്റ് ചെയ്യാം സോ ആർ കേക്ക് ഇസ് റെഡി ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ